വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 500 മില്ലി പാലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്കൊരു പാകത്ത മധുരമാണ് കേട്ടോ. ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനാവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറൊക്കെ കംപ്ലീറ്റ് പാലിൽ നന്നായിട്ട് മിക്സായിട്ട് വരണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ കോൺഫ്ലവറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തിളപ്പിച്ചെടുക്കണം. കൈ ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ, കാരണം കോൺഫ്ലവറാണ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നല്ല കുറുകി വരും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടെ ഒന്നങ്ങ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ ഇതുപോലെ കുറച്ചൊന്നങ്ങ് തിക്കായിട്ട് വരും. ഇനി ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്, ഗ്ലാസിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ പാത്രമായാലും കുഴപ്പമൊന്നുമില്ല, ഏത് പാത്രത്തിലാണ് വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് വിട്ട് പെട്ടെന്ന് വിട്ട് പോരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ അടിയിലും സൈഡിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ഒരേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഡീമോൾഡ് ചെയ്യാനും അതുപോലെ കട്ട് ചെയ്തെടുക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഞാനിതാ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ, അതിലിതാ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊക്കെ ഇത് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ മിൽക്ക് പുഡിംഗ് ആണ് റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് കോട്ട് ചെയ്യാൻ പാൽപ്പൊടി തന്നെ എടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ പാൽപ്പൊടിയിൽ ഇതാ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.